ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദനാമസങ്കീർത്തനം വീഴുമ്പോൾ വന്നൊന്നു താങ്ങും കരയുമ്പോൾ കണ്ണീർ തുടയ്ക്കും വീഴുമ്പോൾ വന്നൊന്നു താങ്ങും കരയുമ്പോൾ കണ്ണീർ തുടയ്ക്കും കണ്ണൻ വേദനയാലെ നാം വിങ്ങിപ്പിടയുമ്പോൾ ഓമൽക്കരത്താൽ എന്നും തലോടും ഇരുളിൽ നാം നിൽക്കുമ്പോൾ നറുതിരിവെട്ടമായി ചിരിതൂകി ചിരിതൂകി മുന്നിൽ തെളിയും എവിടെയുണ്ടീ മട്ടിൽ കാരുണ്യമൂർത്തിയായി പ്രേമസമ്പന്നനാം ദൈവം ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ കാക്കുവാനെത്തുന്ന കണ്ണാക്കരിമുകിൽ വർണ്ണ വിശ്വാസമർപ്പിക്ക വിശ്വൈക ബന്ധുവിൽ ശാശ്വത ബന്ധു മാത്രം കൈവിടില്ല നമ്മേ ഏതു ഘട്ടത്തിലും ശ്രീ മള്ളിയൂർമരുവിടം മംഗളമൂർത്തി രണ്ടു വിരലൂ കുറവാണന്താമം ഞാൻ എത്ര നാമങ്ങളാലെ ചിങ്കിലും എന്നും തുടരണം നാമജപമെന്നു ഉണ്ണിക്കു നിർബന്ധം കന്നയത്രേ ഉണ്ണിക്കു നിർബന്ധം തന്നയത്രേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ വാക്കുകൾ നൽകണേ ചന്ദത്തിൽ കോർക്കുവാൻ വേണ്ടുന്ന വൈഭവം തന്നിടണേ കായത്തിനെന്നും പെരുകുന്ന ജീർണത മാനസത്തിനെ തകർത്തിടല്ലേ മായാമനോഹര നിന്റെ സ്മരണയിൽ ആമയമൊക്കെ മറന്നിടുന്നു കണ്ണ ആമയമൊക്കെ മറന്നിടുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ നാമങ്ങൾക്കെല്ലാം അതീതനായി നീ എന്നും എൻ മനോമന്ദിരേ വാണിടുന്നു പ്രേമം വളരുമ്പോൾ നാമത്താൽ വാഴ്ത്തുന്നു ആനന്ദം ഹൃത്തിൽ വളർന്നിടുന്നു എന്നും ആനന്ദം ഹൃത്തിൽ വളർന്നിടുന്നു കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ എണ്ണിയാൽ തീരാത്ത നാമങ്ങളെല്ലാം ഞാൻ എണ്ണമില്ലാതെ ജപിച്ചിടുന്നു
ഓരോരോ വാക്കും ഞാൻ നിന്നാമമാക്കുന്നു, നാമധാമങ്ങൾ കൊരുത്തിടുന്നു, ഇന്നും ദാമധാമങ്ങൾ കൊരുത്തിടുന്നു. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. കൈവല്യരത്നമേ പ്രേമ സർവസ്വമേ സംസാര ദുഃഖങ്ങൾ തീർപ്പവനേ, ഗോവിന്ദ ശ്രീകൃഷ്ണ രാജഗോപാലക ബന്ധവിമോചന ദാമോദര, ശ്രീവാസുദേവ ജഗന്നാഥ ശ്രീധര, ഈരേഴുലകിന്നു ആധാരമേ, വൈകുണ്ഠനായക സൗഭാഗ്യദായക അന്നദാന പ്രഭോ ആത്മാരമാ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. ദ്വാരകനായക ഏകനാഥദേവ കാരണ പുരുഷ കൈവല്യമേ, യോഗീശ്വരാഹരി രാഗവിമോചക ദേവാദിവന്ദിത വേദവേദ്യ, ദേവാദി വന്ദിത വേദവേദ്യ. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. പോരായിരുവിരൽ ദാമം തുടരണം, നാമജപമെന്ന ജന്മലക്ഷ്യം, കൂടെയുണ്ടാവണം നാമം ജപിക്കുമ്പോൾ ബന്ധുവായി എന്നും നീ ദാമോദര, ബന്ധുവായെന്നും നീ ദാമോദര. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. നവമസ്കന്ധം കഴിഞ്ഞ് ദശമസ്കന്ധത്തിൻ്റെ ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ വായിച്ച് നമ്മൾ കൃഷ്ണാവതാരം എന്നുള്ള അവതാര മഹോത്സവത്തിനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ രംഗം എത്തിച്ചേർന്നിട്ടുള്ളത്. നവമസ്കന്ധത്തിലെ അംബരീഷചരിതം എന്നുള്ള കഥാഭാഗം നാം ഇന്നാണ് വായിച്ചതെങ്കിലും അതിൻ്റെ കഥാപ്രവചനം ഇന്നലെ വൈകുന്നേരം ഇവിടെ എത്തിച്ചേർന്ന പ്രഭാഷകരിൽ നിന്ന് വളരെ ഹൃദ്യമായ രീതിയിൽ കേട്ട് ആസ്വദിച്ചു. അംബരീഷ ചരിതത്തിന് ശേഷം രാമായണ കഥ വരെയുള്ള ഭാഗങ്ങൾ അല്പസമയത്തിനുള്ളിൽ നമുക്ക് അനുസ്മരിക്കാം എന്നുള്ളതാണ്. ഇത് കഥകളാണ്, വെറും കഥകളല്ല. കഥകൾക്കൊക്കെ വളരെ വലിയൊരു താല്പര്യം, നമ്മൾ അതിൽ നിന്ന് സ്വയമേവ പഠിച്ചെടുക്കേണ്ട ചില പാഠങ്ങൾ ഉണ്ട്. അതിനാണ് കഥകൾ. ഒരുപക്ഷെ ആദ്യമൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ നവമസ്കന്ധത്തിലെ സൂര്യ സോമവംശത്തിലെ രാജ്യക്കന്മാരുടെ കഥകൾ കേൾക്കുമ്പോൾ ഇതെന്തൊരു കഥ എന്നൊക്കെ തോന്നും. ഇവിടെ ആദ്യം പറയാൻ പോകുന്നത്
വൈവസ്വത മനു ഒന്ന് തുമ്മിയപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് ഒരാൾ ജനിച്ചു. നമ്മളൊക്കെ തുമ്മിയ എന്താണ് വരുന്നത് നമുക്കറിയാം അല്ലേ? വേഗം കർച്ചീഫ് എടുത്ത് തുടച്ച് ചിലപ്പോൾ സൂക്ഷിച്ച് ഇവിടെ തന്നെ വയ്ക്കും. ഇവിടെ വൈവസ്വത മനുവിൽ നിന്ന് ഇക്ഷ്വാകു എന്നുള്ള പേരിൽ ഒരാളുണ്ടായി. ഈ തുമ്മി പുറത്ത് വന്ന ആൾ ഇക്ഷ്വാകുവാണ്. ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്ന് ഭഗവാൻ ശിവരാഹമൂർത്തിയായിട്ട് അവതരിച്ച കഥ മൂന്നാമത്തെ സ്കന്ധത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു വച്ചിരിക്കുന്നു. ശിവരാഹാവതാരം ബ്രഹ്മാവിൻ്റെ നാസികയിൽ നിന്ന് മാത്രമല്ല, പരമ്പരയിൽപ്പെട്ട വൈവസ്വത മനുവിൻ്റെ നാസികയിൽ നിന്നും ഇതാ പുറത്ത് ജനിച്ചു ഒരു ഉണ്ണി എന്നാണ്. ഈ ഇക്ഷ്വാകുവിന് 100 പുത്രന്മാരുണ്ടായി. ആദ്യം വെറുതെ ഇതിൻ്റെ കഥ കേൾക്കുക, വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. 100 കുട്ടികളൊക്കെ ഉണ്ടാവും എന്നൊന്ന് ഇപ്പം ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമ്മളുടെ വികാരം പോകുന്നതെങ്കിൽ, വിചാരം പോകുന്നതെങ്കിൽ ഒന്ന് പിടിച്ചു നിർത്തണം. ഇതൊക്കെ എന്തിനു പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കണം. ഈ 100 പുത്രന്മാരിൽ വികുക്ഷി അതുപോലെ നിമി എന്നുള്ള പുത്രന്മാർ വളരെ പ്രശസ്തരാണ്. ഈ 100 പുത്രന്മാരിൽ 25-25 വീതം ആര്യാവർത്തത്തിൻ്റെ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക്, തെക്ക്, മധ്യസ്ഥാൻ ഇതിലെ ഓരോ ഭാഗങ്ങളിൽ ഇവരൊക്കെ രാജ്യഭരണത്തിന് ഏൽപ്പിച്ചു എന്നാണ്. അപ്പം അതൊന്നും നമ്മളിവിടെ വിശദീകരിക്കുന്നില്ല എന്നാണ്. ഒരു അഷ്ടകാശാദ്ധ ദിവസം പിതൃക്കൾക്ക് സമർപ്പിക്കാനായിട്ട് ശുദ്ധമായ ഒരു മൃഗത്തിൻ്റെ മാംസം കൊണ്ടുവരാൻ ഇക്ഷ്വാകു വികുക്ഷിയോട് ആവശ്യപ്പെട്ടു. അച്ഛൻ പറഞ്ഞതല്ലേ, പണ്ടത്തെ മക്കളാണ്, അതുകൊണ്ട് പറഞ്ഞാൽ കേൾക്കുക മാത്രമല്ല എന്ത് ചെയ്യും, കേൾക്കണില്ല, അനുസരിക്കും. ചിലതൊക്കെ അപ്പപ്പോൾ പറഞ്ഞു പോയാലും ചിലപ്പോൾ മറന്നു കളയും. അനുസരിച്ചു, വേഗം അച്ഛൻ പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് വേഗം പോയി. അദ്ദേഹം പോയി അങ്ങനെ കാട്ടിലേക്ക് പോയി. അവിടെ വെച്ച് ശുദ്ധമായ മൃഗം വേണം. അപ്പോൾ സാത്വികമായിട്ടുള്ള ഒരു മൃഗം, ഏതാത്? മുയൽ. പുല്ല് മാത്രം തിന്ന് ജീവിക്കുന്ന ആ മുയലിനെ പിടിച്ച് അദ്ദേഹം കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് കല ഒന്ന് ഒരു മുയലിനെല്ലാം പിടിച്ച് ഒരുപാട് മുയലുകളെ പിടിച്ച് കൊണ്ടുവരുന്നതായിട്ട് എന്നെ കൊണ്ടുവരുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹത്തിന് കലശലായ വിശപ്പ്, നല്ല പശി വന്നു. പശി എന്ന് പറഞ്ഞാൽ വിശപ്പ്. വിശപ്പ് വന്നാൽ പിന്നെ ആധ്യാത്മിക തത്വം പറഞ്ഞാൽ കേൾക്കുമോ? ഉദാഹരണം നമ്മൾ തന്നെ. വിശന്നിരുന്നാൽ അവരുടെ മുമ്പിൽ വേദാന്തം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആദ്യം വിശപ്പ് തീർക്കണം. വിശപ്പ് ജീവൻ്റെ ഒരു തുട്ടിപ്പാണ് ശരീരത്തിൽ എന്നുള്ളത്. ശരീരമാകുന്നതിനെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ നാവിനെ ജയിക്കാൻ സാധിച്ചാൽ ഒരാൾ യോഗിയാകും എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം. പക്ഷെ ഇവിടെ പാവം വികുക്ഷിക്ക് വിശപ്പടക്കാൻ സാധിച്ചില്ല. അദ്ദേഹം എന്ത് ചെയ്തു? ഒരു ആപദ്ധർമ്മം എന്നുള്ള നിലയ്ക്ക് അതിലൊരെണ്ണത്തിനെ കഴിച്ചു. ആപദ്ധർമ്മം ഞാൻ എടുത്തു പറയേണ്ടത്, നിങ്ങളത് മാത്രം കേൾക്കാതെ പോകരുത്. എന്താണ് ആപത്? ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നപ്പോൾ സ്വന്തം ജീവൻ നിലനിർത്താൻ എന്ത് ചെയ്തു? കഴിച്ചു. സ്വാമി ചിദാനന്ദപുരിയോട് ഒരിക്കൽ സത്സംഗത്തിൽ ഒരാൾ ചോദിച്ചു, ശ്രീരാമൻ വനവാസ കാലഘട്ടത്തിൽ മാംസം കഴിച്ചു, ശരിയോ തെറ്റോ? അത് ചോദിക്കുന്നത് ശ്രീരാമനോടാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, 5000 വർഷങ്ങൾക്ക് ഇപ്പുറത്തെ ശേഷമുള്ള ഒരു സ്വാമിയോടാണ് ചോദിക്കുന്നത്. അദ്ദേഹം അതിന് ചുട്ട മറുപടി കൊടുത്തു, കാട്ടിൽ അതല്ലാണ്ട് വേറെ വല്ലതും കിട്ടുമോ? ഞാൻ പ്യുവർ വെജിറ്റേറിയനാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഈ എന്താ പറയുക, രാമനിൽ എന്ത് കുറവ് കാണാം എന്നുള്ളതാണ് നോട്ടം. രാമൻ്റെ എത്രയോ നല്ല വശങ്ങൾ മാറ്റണം കാണാൻ നമുക്ക് സാധിക്കും. രാമൻ്റെ എത്ര നല്ല വശങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാം, അതൊന്നും ചെയ്യാതെ
അതോ മാംസാഹാരികൾ ഏറ്റവും ധാരാളമുള്ള നാട്ടിൽ മാംസാഹാരപ്രിയനൊരാൾ ചോദിക്കുകയാണ്, രാമൻ തിന്നത് ശരിയാണോ? അതിന് സ്വീകരിച്ചതോ നമ്മുടെ ശാസ്ത്രങ്ങൾ. എന്നാൽ അത് മര്യാദയ്ക്ക് വായിച്ചോ? ഇല്ല. വായിച്ചതിൽ കണ്ണ് പെട്ടത് ഇങ്ങനെ കഴിച്ചു എന്ന് പറഞ്ഞത് മാത്രം. എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളതിനെ അടർത്തിയെടുത്ത് അതിനെ നല്ലവണ്ണം പോളിഷ് ചെയ്ത് അതിനെ പ്രസംഗിക്കുക, അതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹം നല്ല മറുപടി കൊടുത്തു. ഓർമ്മ വന്നപ്പോൾ, ചർച്ചയിൽ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതിനിപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രസക്തിയില്ല. പക്ഷെ ഇവിടെ വികുക്ഷി അത് കഴിച്ചു എന്നാണ്. എന്നിട്ട് ബാക്കിയുള്ളതിനെ കൊണ്ട് നാട്ടിലേക്ക് വന്ന് അച്ഛനെ ഏൽപ്പിച്ചു. അന്ന് പുരോഹിതൻ വസിഷ്ഠ മഹർഷിയാണ്. വസിഷ്ഠനത് കൈ കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഇത് നമ്മൾ ഉദ്ദേശിച്ച കർമ്മത്തിന് യോജിച്ചതല്ല, ശുദ്ധമല്ല. അപ്പോൾ രാജാവ് ചോദിച്ചു, എന്തുകൊണ്ട് ശുദ്ധമല്ല? എൻ്റെ മകൻ തന്നെ കാട്ടി പോയിട്ട് കൊണ്ടുവന്നതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ കൊണ്ടുവന്നതിൽ ഒരു ഭാഗെടുത്ത് ഇദ്ദേഹം കഴിച്ചു. വസിഷ്ഠൻ അത് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി രാജാവിനോട് പറഞ്ഞു. അതുകൊണ്ട് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഗുരു ഇത് പറഞ്ഞ ഉടനെ തന്നെ തൻ്റെ മകൻ മുയലിനെ ഭക്ഷിച്ചു എന്നുള്ളതിനല്ല, താൻ നിയോഗിച്ച കർമ്മത്തിൽ നിന്ന് അല്പം വ്യതിചലിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഉടൻ നാടുകടത്തലാണ്. ഇന്നാണ് ഈ നിയമം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? മക്കളെ നാടുകടത്താനേ സമയം ഉണ്ടാവുള്ളൂ, ഏത് മാതാപിതാക്കൾക്കും അല്ലേ? അത് വലിയ പ്രശ്നമല്ല. അപ്പോൾ അപ്രസക്തമായ ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ചർച്ചയ്ക്ക് വയ്ക്കുക. നമ്മൾ വൈകുന്നേരത്തെ ഡിബേറ്റുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ പറഞ്ഞല്ലോ, വിവാദങ്ങളാണുള്ളത്. അതിന് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് നല്ലതായിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. നമുക്ക് ബി പി കൂട്ടാമെന്നല്ലാതെ ഒരു പ്രയോജനമില്ല. ഇത് നമ്മൾ വളരെ മനസ്സിലാക്കണം. ഇനി ഭാഗവതത്തിൽ ഇത് എന്തിന് പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ സ്വന്തം പുത്രനോടുള്ള മമതയെ ഉപേക്ഷിക്കാൻ ആ പിതാവിന് ഒരു പ്രശ്നവും ഉണ്ടായില്ല എന്നാണ്. മമത്വത്തെ നിരാസം ചെയ്യാന്നാണ്, നാട് കടത്തി എന്നാണ്. അതിനുശേഷം എന്ത് ചെയ്തു? ഇക്ഷ്വാകു. അവിടെയാണ് മഹത്വം. മകനെ നാട് കടത്തി വീണ്ടും സുഖമായിട്ടിരിക്കുകയല്ല ചെയ്തത്. അദ്ദേഹം വസിഷ്ഠനിൽ നിന്ന് ജ്ഞാനോപദേശത്തെ സ്വീകരിച്ച് അദ്ദേഹം എല്ലാം വിട്ട് മുക്തനായിട്ട് തീർന്നു എന്നാണ്. അപ്പോൾ തനിക്ക് മുക്തിയുടെ പാത തുറന്ന് കിട്ടുവാൻ കാരണമായത് എന്താണ്? ഉറങ്ങുകയാണ്. നമ്മൾ വേനൻ്റെ കഥ ഇവിടെ അനുസ്മരിച്ചതല്ലേ. അംഗ മഹാരാജാവിന് വേനൻ എന്നുള്ള പുത്രൻ ഉണ്ടായപ്പോൾ സന്തോഷമായി എന്നാണ്. ആദ്യം വിഷമായി, പിന്നീട് ആലോചിച്ച് എന്തിനാ എനിക്ക് ഇങ്ങനെ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനൊരു പുത്രൻ വന്നത് എന്ന് ചിന്തിക്കാൻ. വൈകാരികത കൊണ്ട് പൊട്ടിക്കരയുകയോ വിഷമിക്കുകയോ അല്ല ചെയ്തത്. വികാരങ്ങളെ എവിടത്തോളം നമ്മൾ ലാളിക്കാം, എവിടെ അതിന് ബ്രേക്ക് ഇടണം എന്നൊക്കെ ഭാഗവതം കാണിച്ചു തരാണ്. വികാരത്തെ വിചാരം കൊണ്ടേ ജയിക്കാൻ പറ്റുള്ളൂ. എന്ത്? വികാരത്തെ വിചാരം കൊണ്ട്. വിചാരം ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ട്. നമ്മളെല്ലാവരുടെയും തലയിൽ ആ ശക്തി ധാരാളമുണ്ട്, ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് തന്നാളുടെ കുഴപ്പമല്ല, നമ്മളുടെ കുഴപ്പമാണ്. എന്തുകൊണ്ട് തന്നിട്ട് ഉപയോഗിക്കണില്ല? നമുക്ക് ഇവിടെ പലതും വേറെയാണ് ആവശ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വികുക്ഷി ഇങ്ങനെ ചെയ്തതിൽ ഇക്ഷ്വാകുവിന് തിരിച്ചറിവുണ്ടാവുകയും വസിഷ്ഠൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാനും അദ്ദേഹം വസിഷ്ഠോപദേശപ്രകാരം തന്നെ മുക്തനായിട്ട് തീർന്നു എന്നാണ്. മകനെ നാട് കടത്തിയിട്ടുണ്ടായിരുന്നു ഇല്ലേ, അദ്ദേഹം എന്ത് ചെയ്തു? അച്ഛൻ മുക്തനായി പോയി, അച്ഛൻ ഭഗവത് പദത്തിൽ എത്തിച്ചേർന്നു എന്നറിഞ്ഞപ്പോൾ വികുക്ഷി നാട്ടിലേക്ക് മടങ്ങി വന്നു. കാരണം എന്താ? ഇവിടെ രാജ്യം അനാഥത്വത്തിലേക്ക് പോകും. അപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇവിടെ മടങ്ങി വന്നു എന്നാണ്. ഇദ്ദേഹത്തിന് ഈ വികുക്ഷിക്ക് മറ്റൊരു പേരുണ്ട്, ശശാദൻ. എന്താണ് പേര്? ശശാദൻ. മുയലിനെ തിന്നവൻ, ഇത്രയേ ഉള്ളൂ അർത്ഥം.
ആ ശശാദൻ എന്നുള്ള പേര് സ്വീകരിച്ച് ആണ് പിന്നീട് അദ്ദേഹം അറിയപ്പെട്ടത്, അദ്ദേഹം രാജ്യം ഭരിച്ചു എന്നാണ്. ഇനിയാണ് രസം, താൻ ചെയ്ത തെറ്റിന് തൻ്റെ അച്ഛനാണിത് തെറ്റാണ് എന്ന് പറഞ്ഞത്, താൻ ചെയ്ത അകൃത്യത്തിന് പ്രായശ്ചിത്തമായിട്ട് അനേകമനേകം യജ്ഞങ്ങളെ കൊണ്ട് ഭഗവാനെ ആരാധിച്ച് അദ്ദേഹവും മുക്തനായി തീർന്നു എന്നാണ്. ഇപ്പോൾ കഥകളിലൊക്കെ പോക്കു നോക്കൂ, കഥകളിലൊക്കെ സന്ദേശം നോക്കൂ, എങ്ങനെ അവനവൻ ചെയ്ത കർമ്മത്തെ ഏറ്റവും ഉത്തമമായ കർമ്മം, മറ്റുള്ളവർ നികിഷ്ടമായ കർമ്മം എന്ന് പറഞ്ഞതിനെ തിരിച്ചറിഞ്ഞ് പിന്നീട് താൻ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള തിരിച്ചറിവുണ്ടായി, അതാണ് ഉണ്ടാവേണ്ടത്. എന്ത് അറിവൊക്കെ നമുക്കുണ്ടല്ലേ, എത്ര പേരാ അവിടെ ആചാര്യന്മാരാ വന്നിങ്ങനെ പ്രസരണം ചെയ്തും കൊണ്ടിരിക്കുന്നത് അറിവുകൾ, തിരിച്ചറിവുണ്ടാവണില്ല. അപ്പോൾ ഇവിടെ തിരിച്ചറിവുണ്ടായി, അദ്ദേഹം വേണ്ടത് ചെയ്യാൻ സന്നദ്ധനായി, വേണ്ടത് ചെയ്തു, വേണ്ടതെടുത്തു, വേണ്ടതിൽ തന്നെ ചെന്ന് ലയിക്കുകയും ചെയ്തു. ഈ ശശാദൻ്റെ പുത്രനാണ് പുരഞ്ജനൻ, പുരഞ്ജയൻ. അദ്ദേഹത്തിന് ഇന്ദ്രവാഹൻ, കകുസ്ഥൻ എന്നൊക്കെ പേരുണ്ട് എന്നാണ്. ഈ പേരുകളൊക്കെ അദ്ദേഹത്തിന് വരാൻ കാരണമായ കഥകളുണ്ട്. ഒരിക്കൽ ദേവന്മാരും അസുരന്മാരും തമ്മിൽ ഗംഭീരമായിട്ടുള്ള യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ദേവന്മാർ തോറ്റു. ദേവന്മാർക്കൊരു ഗുണമുണ്ട്, തോറ്റ വേഗം ഭഗവാന്റെ അടുത്തേക്ക് ചെല്ലും. നമ്മളെ പോലെയാണ്, പാലം കടക്കോളം പാലം കടന്നാൽ അത് ഞാൻ പറയില്ല. അവർ തോൽക്കുമ്പോൾ എവിടേക്ക് പോവും? ഭഗവാന്റെ അടുത്ത് ചെല്ലും. പിന്നെ തോൽവിയെക്കുറിച്ച് നമ്മളൊക്കെ കേട്ടില്ലേ രാഷ്ട്രീയക്കാരെ, ഞങ്ങൾ തോൽവിയെക്കുറിച്ച് പഠിക്കും, എന്നിട്ട് അഞ്ചു കൊല്ലം കൊണ്ട് പഠിച്ച് അടുത്ത് നിന്ന് വീണ്ടും തോൽക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും അഞ്ചു കൊല്ലം കൊണ്ട് പഠിക്കും. അപ്പോൾ ഈ ദേവന്മാർ തോറ്റപ്പോൾ വിഷ്ണുവിനെ ചെന്ന്, ഭഗവാൻ വിഷ്ണുവിനെ ചെന്ന് കണ്ടിട്ട് ചോദിച്ചു, എന്താണ് ഇനിയിപ്പോൾ ചെയ്യാം, അസുരന്മാരെ ഞങ്ങൾക്ക് തോൽപ്പിക്കണം, അതിനെന്താ വഴി? ആ ഭഗവാൻ വഴി പറഞ്ഞു തന്നു, ഭൂമിയിൽ സൂര്യവംശത്തിൽ ശശാദൻ്റെ പുത്രനായിട്ടുള്ള പുരഞ്ജയൻ എന്നുള്ളൊരാളുണ്ട്, അദ്ദേഹത്തെ ചെന്ന് നിങ്ങൾ സഹായം അഭ്യർത്ഥിക്കുക, അദ്ദേഹത്തിന് മാത്രമേ നിങ്ങളെ സഹായിച്ച് അസുരന്മാരെ തോൽപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് വേഗം ചെന്ന് സഹായം അഭ്യർത്ഥിക്കാൻ പറഞ്ഞു. ശേഷുക ബ്രഹ്മർഷി പറയുകയാണ്, എന്ത് പറയാതെ പറയുകയാണ്, സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ ആ ഉയർന്ന നില, ദേവന്മാർ പോലും ഇവിടെ വന്ന് ആശ്രയിക്കത്തക്ക ഗുണങ്ങളുള്ള, ശക്തിയുള്ള, തപസ്സുള്ള, ബലമുള്ള കെങ്കേമന്മാരായിട്ടുള്ളവരാണെന്നാണ്. ദേവലോകത്തിരിക്കുന്ന അവർക്ക് പോലും സാധിക്കാത്തത് അവരിവിടെ വന്ന് ഇവിടുത്തെ ആൾക്കാരോട് ആവശ്യപ്പെട്ട് നേടിയെടുത്തു പോകുന്ന കഥ. അപ്പോൾ അവരുടെ ആ മഹത്വം എത്രത്തോളമുണ്ട്! ഇതിനൊക്കെയാ സൂര്യവംശ രാജാക്കന്മാരുടെ കഥകൾ ഇവിടെ വിസ്തരിച്ച് പറയണത്. ദേവന്മാർക്ക് പോലും ആരാധ്യരായിട്ടുള്ള, ഇഷ്ടമുള്ള, അവർ സഹായം അഭ്യർത്ഥിക്കുന്ന ഗുണങ്ങളും ശക്തികളും എന്നാണ്. ശക്തി ഉണ്ടെങ്കിലേ കാര്യമുള്ളൂ, ശക്തി ആർജിക്കണം നമ്മൾ. ശക്തൻ്റെ വാക്കുകൾക്കും ശക്തൻ്റെ പ്രവൃത്തികൾക്കും മാത്രമേ പ്രസക്തിയുള്ളൂ. ശക്തൻ തമ്പുരാൻ എന്ന് പറയും അല്ലേ, അങ്ങനെ തമ്പുരാനുണ്ട് നമുക്ക്. തൃശ്ശൂരിൽ കക്ഷിപ്പോ ഇങ്ങനെ പ്രതിമയായിട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. തൃപ്പൂണിത്തുറയുണ്ട്, ഓക്കെ. ശക്തനായ തമ്പുരാനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് ഭഗവാൻ വിഷ്ണു തന്നെ ദേവന്മാരോട് നിങ്ങൾ പോയിട്ട് ചെന്ന് അദ്ദേഹം എന്താണ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ച് അതിൻ്റെ വ്യവസ്ഥകളൊക്കെ ചെയ്ത് വേഗം ചെയ്തോളാൻ പറഞ്ഞു. ദേവന്മാർ വേഗം ചെന്നു. അവർക്ക് ഈ ഭഗവാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേഗം ഓടിപ്പോവുക ചോദിക്കലൊക്കെ നല്ല പരിചയമാണ്. പണ്ട് വൃത്രാസുരൻ്റെ കഥ വന്നപ്പോൾ ഇതേപോലെയാണ്, ദധീചി മഹർഷി ഓടിച്ചെന്നു, എന്താ ചെയ്യേണ്ടത്? നട്ടല്ല് ചോദിക്കുമോ? അത് ചോദിക്കാവോ, വേറൊരാളെ അല്ലേ എന്നുള്ള ഭള്ളോ, അങ്ങനെയുള്ളതൊന്നുമില്ല. വിഷ്ണു പറഞ്ഞിട്ടുണ്ട് നട്ടല്ലുണ്ട് തരാൻ.
ഈസിയായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് തൻ്റെ കാര്യത്തിന് വേണ്ടി നനു സ്വാർത്ഥപരാലോകേ എന്നുള്ളത് അവരുടെ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് ചെന്ന് ചോദിക്കാൻ അവർക്ക് യാതൊരു മടിയില്ല. ചെന്നു, ദേഹത്തെ കണ്ടു, ഞങ്ങൾ ദേവന്മാർ, ആ നന്നായി, എന്താ വിശേഷം, ഒന്നുമില്ല, വല്ലതും ക്ഷണിക്കാൻ വന്നതാണോ, അതൊന്നുമല്ല. പിന്നെന്താ, ഞങ്ങൾക്ക് അങ്ങയുടെ സഹായം വേണം. എന്ത് സഹായമാണ് വേണ്ടത്? ഞങ്ങളിപ്പോൾ അടുത്ത് ദേവന്മാരുമായിട്ട് യുദ്ധം ചെയ്തു, ആ യുദ്ധത്തിൽ തോറ്റുപോയി, ഞങ്ങൾക്ക് എല്ലാം ഇപ്പോൾ നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ്. നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ച് പിടിക്കണം. ആ തിരിച്ച് പിടിക്കാൻ അങ്ങയുടെ സഹായം ആവശ്യമാണ്. നമ്മുടെയൊക്കെ പ്രശ്നം ഇത് തന്നെയാണല്ലേ. ജീവിതത്തിൽ പലതൊക്കെ പോയി കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കണം അല്ലേ. ജോലി പോയി, തിരിച്ചു പിടിക്കണം. അതുവരെ എന്താ പറയുക, ശാസ്ത്രങ്ങളിലും ജാതകത്തിലൊന്നും വിശ്വാസമില്ലാത്ത ആൾക്ക് തിരിച്ചു പിടിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രയത്നിക്കണം, അതിന് വേണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ വിശ്വാസമില്ലെങ്കിലും പോയി കബഡി വയ്ക്കും. സ്വന്തം നാട്ടിൽ വയ്ക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഇവിടെ ചിലപ്പോൾ ഇതിനൊക്കെ എതിരെ ശബ്ദിക്കും. അവിടെ ചെന്നാൽ മുടിയിട്ട് പോയി. കാരണം എന്തത്രയേ ഉള്ളൂ, അവനവൻ്റെ കാര്യം നടക്കുക, കാര്യം നടത്തണം. കാര്യം നടക്കുകയും വേണം, എന്നാൽ തനിക്ക് ചില നിശ്ചയങ്ങളുണ്ട്, അത് ലോകത്ത് പ്രചരിപ്പിക്കും വേണം. രണ്ടുമേ നിൽക്കണത്. അപ്പോൾ അതൊന്നും ഭാഗവതം തെറ്റായിട്ട് പറഞ്ഞില്ല, ശീശുവിനൊക്കെ തുറന്ന് പറയുക. ഇതിലൊക്കെ നമ്മളെ കാണണം നമ്മൾ. ഭാഗവത കഥകളിലെ കഥാപാത്രങ്ങളിലൊക്കെ നമ്മളുടെ പ്രതിരൂപങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ, വാസനകളൊക്കെ പ്രകടീകൃതമാകുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഇത് നമ്മളെ നല്ലവണ്ണം ചിന്തിപ്പിക്കും, നല്ലവണ്ണം വിചാരം ചെയ്യിപ്പിക്കും. അപ്പോഴാണ് നമുക്ക് നമ്മുടേതായ ഒരു എന്താ പറയുക, മുത്ത് ഇതിൽ നിന്ന് ലഭിക്കുക. ചെന്നു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷെ ഒന്നുണ്ട്. അദ്ദേഹത്തിനാണ്, അദ്ദേഹത്തിന് മിടുക്കനാ ബുദ്ധിമാൻ. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം, പക്ഷേ നിങ്ങളുടെ നേതാവുണ്ടല്ലോ. എന്താ അദ്ദേഹത്തിൻ്റെ പേര്? ദേവേന്ദ്രൻ. അദ്ദേഹം കാളയായിട്ട് നിൽക്കണം, എനിക്ക് അദ്ദേഹത്തിൻ്റെ മുകളിൽ ഒന്ന് കയറിയിരിക്കണം. അങ്ങനെ ദേവേന്ദ്രൻ കാളയുടെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്ന് എൻ്റെ വിശിഷ്യമായുള്ള ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് യുദ്ധം ചെയ്ത് അസുരന്മാരെ തോൽപ്പിച്ച് നിങ്ങൾക്ക് വിജയം ഞാൻ നേടിത്തന്നോളാം. പക്ഷെ ഒരു വ്യവസ്ഥ, ദേവേന്ദ്രൻ എന്താകണം. എന്നിട്ട് ഇങ്ങനെയൊക്കെയുള്ള ദേവേന്ദ്രനാണെങ്കിൽ നമുക്കിനി കേൾക്കാം ഭഗവാന്റെ അടുത്ത് ഇന്ന് മഴ പെയ്യിപ്പിച്ച് മോശമാവാൻ പോണതേ. നമ്മുടെ നാട്ടിലൊരു സൂര്യവംശത്തിലൊരു രാജാവിന് പോലും ഇത് പറ്റിച്ചെങ്കിൽ അവതാരമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ മുമ്പിലൊക്കെ ചെന്ന് ഈ വിഡ്ഢിത്തം ചെയ്യേണ്ട വല്ല ആവശ്യമുണ്ടോ? മിന്നാമനിങ്ങ് സൂര്യൻ്റെ നേർക്ക് പൃഷ്ഠം കാണിച്ച് എങ്ങനെയുണ്ട് എന്ന് കാണിക്കണ പോലെയായി ഈ ദേവേന്ദ്രൻ്റെ പണി. ദേവേന്ദ്രൻ പറഞ്ഞു, ശരി. കാരണം എന്താ, ആവശ്യമാരുടെയാണ്? ദേവന്മാരാണ്. അപ്പോൾ അതിന് എത്രത്തോളം താഴണം, അത്രത്തോളം താഴാൻ അദ്ദേഹം തയ്യാറായി എന്നാണ്. അങ്ങനെ ദേവേന്ദ്രനെ കാളയാക്കി, ആ കാളയുടെ പുറത്ത് ഇദ്ദേഹം കയറിയിരുന്നു. ഭഗവാൻ വിഷ്ണു ഇദ്ദേഹത്തിലേക്ക് തൻ്റെ തേജസ്സിനെ സന്നിവേശിപ്പിച്ചു. അങ്ങനെ ഭഗവാന്റെ തേജസ്സിനാൽ ശക്തനായി മാറിയ ആ പുരഞ്ജയൻ ദേവന്മാരോട് കൂടെ യുദ്ധം ചെയ്ത് അസുരന്മാരെ തോൽപ്പിച്ചു എന്നാണ്. ആ യുദ്ധം കാണുന്നവർക്ക് ശേഷവും പറയുക, രോമാഞ്ചമുണ്ടായി എന്നാണ് പറയുന്നത്. സ്വതവേ നമുക്ക് യുദ്ധം കാണുമ്പോൾ ഭയം ഉണ്ടാവുള്ളൂ, രോമാഞ്ചം ഉണ്ടാവില്ല. രോമാഞ്ചമൊക്കെ ഉണ്ടാവണം, നല്ല പാട്ട് കേൾക്കണം, നല്ല കളി കാണണം, നല്ല കഥകളിയൊക്കെ കണ്ടാൽ ഹൈ രസാവും. ഇതങ്ങനെയല്ല, യുദ്ധം കാണുമ്പോൾ എല്ലാവർക്കും ഭയമാണ് ഉണ്ടാവുക. പക്ഷെ ഈ യുദ്ധത്തിൽ, ഈ ദേവാസുര യുദ്ധത്തിൽ ഇവർക്ക് രോമാഞ്ചമുണ്ടായി എന്നാണ് പറയണത്. അസംഖ്യം അസുരന്മാരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് എന്നാണ്. ഈ പുരഞ്ജനി ഉപയോഗിച്ച അസ്ത്രത്തിൻ്റെ ശക്തി പ്രളയാഗ്നി പോലെയാണ്. പ്രളയകാലത്ത് സൂര്യൻ എങ്ങനെ ഇരിക്കും, അതുപോലെയുള്ള ശക്തിയുള്ള ആയുധങ്ങളാണ് അദ്ദേഹം പ്രയോഗിച്ചത് എന്നാണ്. അതുകൊണ്ട് എന്തിണ്ടായി, അസുരന്മാർ ഇതിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കി അവർ വേഗം സകലതും ഉപേക്ഷിച്ചു പോയി എന്നാണ്. അങ്ങനെ അവരുടെ പുരത്തെയും അവരുടെ ധനത്തെയും ദേവന്മാരിൽ നിന്ന് അവർ കടത്തിക്കൊണ്ടുപോയ സമ്പത്തുകളെല്ലാം ഈ പുരഞ്ജയൻ ആർക്ക് തിരിച്ചു കൊടുത്തു, ദേവന്മാർക്ക് കൊടുക്കുകയും ചെയ്തു എന്നാണ്.
അങ്ങനെ അസുരപുരത്തെ ജയിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് പുരഞ്ജയൻ എന്നുള്ള പേരിൽ വന്നു. കകുത്തിൽ കയറിയിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എന്ത് പേര് വന്നു? കകുസ്ഥൻ എന്നുള്ള പേരും വന്നു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. ഇന്ദ്രനെ വാഹനമാക്കിയതുകൊണ്ട് ഇന്ദ്രവാഹനൻ എന്നുള്ള പേരും ഇദ്ദേഹത്തിന് ഉണ്ട്. ഇതൊക്കെ ഈ പേരുകളൊക്കെ വളരെ വിശ്വപ്രസിദ്ധങ്ങളായിട്ട് മാറി എന്നാണ് കാണിക്കപ്പെടുന്നത് എന്നാണ്. പിന്നെ എന്താ ഈ കഥയുടെ സന്ദേശം? നല്ലോണം സ്വയം ആലോചിക്കുക. ഇത്രയും മിടുക്കന്മാരുള്ള രാജാക്കന്മാരാൽ സമ്പന്നരായിട്ടുള്ള വംശമാണ്, രാജവംശമാണ് സൂര്യവംശം. ആ സൂര്യവംശത്തിൻ്റെ തിലകമായിട്ടാണ് ആര് വരാൻ പോകുന്നത്? ഇനി ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു എന്നാണ്. ആ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ മഹത്വം, അവതാരമഹത്വം, അവതാരകഥകളുടെ മഹത്വം, അതിൻ്റെ പ്രസക്തി, ഇന്നത്തെ കാലത്തെ പ്രസക്തിയൊക്കെ നമുക്കറിയാം. പക്ഷെ അതൊക്കെ നല്ലവണ്ണം അറിയണമെങ്കിൽ ഈ ഓരോരോ രാജാക്കന്മാരുടെയും മഹത്വങ്ങൾ പറയണം. ഇനി ശേഷുവൻ ഇതൊക്കെ കഴിഞ്ഞാൽ പറയുന്നുണ്ട്, സൂര്യവംശത്തിലെ രാജാക്കന്മാരുടെ ബുദ്ധിയൊക്കെ നാരായണ ഗീതയാ ഭഗവാനിലേക്ക്. എന്ത് ജീവിത പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ ജീവിത പ്രതിസന്ധികൾ വന്നാലും അവരുടെ ബുദ്ധി എവിടെ ഉറച്ചു നിൽക്കണു? ഭഗവാൻ നാരായണിൽ നിന്നാണ്. ഈ ഒരൊറ്റ ആശയം നമ്മുടെ മെമ്മറിയിലേക്ക് എത്ര ജീവിയാക്കിയിടാൻ പറ്റുമോ അത്രയും ജീവിയാക്കി ഇട്ട് കഴിഞ്ഞാൽ നന്നായി. എന്ത് ബുദ്ധിയാ നാരായണ, നമ്മുടെ ബുദ്ധി എവിടെ നിൽക്കണം? മിണ്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. എവിടെ നിൽക്കണം? നാരായണ, ഭഗവാനിൽ, ആ ജഗാത ചതുരക്ഷരത്തിൽ, ആ നാരായണൻ എന്നുള്ള അക്ഷരത്തിൽ നിൽക്കണമെന്നാണ്. അതാണ് സൂര്യവംശത്തിൻ്റെ മഹത്വം. കാളിദാസൻ പറഞ്ഞതായിട്ട് മഹാത്മാക്കൾ പറയാറുണ്ട്, സൂര്യവംശത്തിലെ രാജാക്കന്മാർ ഇവർക്ക് അധർമ്മം പോലും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. കാരണം അവരുടെ നിർമ്മിതി അങ്ങനെയാണെന്നാണ്. അവരെ നിർമ്മിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. അവർ വിചാരിച്ചാൽ പോലും അവർക്ക് അസത്യം ചെയ്യുക, അധർമ്മം ചെയ്യുക ഒന്നും പറ്റില്ല എന്നാണ്. അവരുടെ നിർമ്മിതി അങ്ങനെയാണ്, ഇതുപോലെ നിർമ്മിക്കപ്പെടേണ്ടതാണ് എന്നാണ്. ഈ കാകുസ്ഥൻ്റെ ഇല്ലെങ്കിൽ ഇന്ദ്രവാഹനൻ്റെ വംശത്തിൽ പിറന്ന മറ്റൊരു രാജാവാണ് യുവനാശ്വൻ. എന്താണ് പേര്? ഉറക്കെ പറയൂ. ആ യുവനാശ്വൻ വിവാഹം ചെയ്യുന്ന കാര്യത്തിൽ സെഞ്ചുറടിച്ചു. ടെണ്ടുൽക്കർ സെഞ്ചുറടിച്ച പോലെ, വിരാട് കോഹ്ലി സെഞ്ചുറടിച്ചതുപോലെ, അതൊക്കെ ഒരു ഗെയിമിലാണെങ്കിൽ ഇദ്ദേഹം വിവാഹം ഒരു ഗെയിമാണത്ര. വിവാഹത്തിൽ ഇദ്ദേഹം സെഞ്ചുറടിച്ചു. 100 ഭാര്യമാരുണ്ടായെന്നാണ്. ആ 100 ഭാര്യമാരിലും അദ്ദേഹത്തിന് സന്തതികൾ ഉണ്ടായില്ല. സന്തതിയെ മോഹിച്ചിട്ടാണ് അദ്ദേഹം വിവാഹം ചെയ്തത്. അല്ലാണ്ട് കാമം തീർക്കാൻ, തങ്ങളുടെ ഇന്ദ്രിയ ദാഹത്തെ തീർക്കാൻ വേണ്ടിയിട്ട്, പ്രജനന ഇന്ദ്രിയത്തിൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടല്ല അദ്ദേഹം ചെയ്തത്. സന്തതിയർത്ഥം, സന്തതികൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ ഈ 100 ഭാര്യമാരിലും അദ്ദേഹത്തിന് എന്തുണ്ടായില്ല സന്തതിയില്ല. ഭാഗവത മഹാത്മ്യത്തിലെ കഥ പറയുമ്പോൾ പത്മപുരാണത്തിലെ കഥ പറയുന്നുണ്ട് ഇല്ലേ, ആരുടെ കഥയാ? ആത്മദേവൻ്റെ കഥ. അവിടെ മുതൽ ഈ പ്രശ്നം പറയുന്നുണ്ട്. ലോകത്തിൻ്റെ ഒരു പ്രശ്നമാണ് വിവാഹം കഴിഞ്ഞ ദമ്പതിമാരുടെ ഒരു പ്രശ്നമാണ്. ഉണ്ടാകാം, ഉണ്ടാകാതിരിക്കാം, ഉണ്ടായത് മോശമാകാം, ഉണ്ടായതിന് എന്തെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാകാം, അല്പായുസക്കളാവാം, രോഗങ്ങളുണ്ടാവാം, ശിശുമരണം, ബാലമരണം തുടങ്ങിയിട്ടുള്ളത് പലതും ആവാം. അതൊക്കെ ദുഃഖത്തിന് കാരണമാണ്. അതാ രസം, ഈ പറയപ്പെട്ടതൊക്കെ. അപ്പം ഇദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല എന്നാണ്. 100 ഭാര്യമാർ ഉണ്ടായിട്ട് പോലും അതിൽ ഒരാൾക്കെങ്കിലും ഗർഭധാരണം ചെയ്യാനും പ്രസവിക്കാനും ഉള്ള ഭാഗ്യം ആ സ്ത്രീകൾക്കുണ്ടായില്ല എന്നാണ്.
അതിൽ രാജാവിന് എന്തെന്നല്ലാത്ത ദുഃഖമുണ്ടായി. രാജാവ് എന്ത് ചെയ്തു? തൻ്റെ ഭാര്യമാരോടുകൂടി നേരെ വനത്തിലേക്ക് പോയി. പണ്ട് പോകാൻ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, കാട്. അങ്ങനെ ഇവർ കാട്ടിൽ പോയെന്നാണ്. അങ്ങനെ ഈ 100 ഭാര്യമാരും കൂടി യുവനാശ്വൻ കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞെടുക്കുമ്പോൾ അവിടെ മഹർഷീശ്വരന്മാരുണ്ട്. അവർ ചോദിച്ചു, ഏ, ഇത് നമ്മുടെ രാജ്യം ഭരിക്കുന്ന രാജാവല്ലേ, ഇദ്ദേഹം എന്താ സാധാരണ ജനങ്ങളെ പോലെ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം? ഓ, രാജാവ് മാത്രമല്ലല്ലോ, ഭാര്യമാരുണ്ട്, മഹാറാണിമാരൊക്കെ ഉണ്ട്. അവരൊക്കെ സാധാരണ സ്ത്രീകളെ പോലെയാണ്, ഇതെന്ത് പറ്റി? അപ്പോൾ രാജാവ് പറഞ്ഞു, ഇതാണ് പ്രശ്നം. വിവാഹം ചെയ്തു, കുട്ടികളുണ്ടായില്ല, കാത്തിരുന്നു, ഒരുപാട് കാലം കാത്തിരുന്നു, കുട്ടികളുണ്ടായില്ല. ഉണ്ടാവും 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 എന്ന് വിചാരിച്ചും കൊണ്ടിരുന്നു, ഉണ്ടായില്ല. അവസാനം ജീവിതം ആകെ ദുഃഖപൂർണമായതാണ്, സ്വസ്ഥത കിട്ടണില്ല. കൊട്ടാരത്തിലാണ് ഇരിക്കുന്നത്, എല്ലാ സുഖസൗകര്യങ്ങളും ധാരാളമായിട്ട് പുറമേ ഉണ്ട്, പക്ഷെ ആന്തരികമായിട്ട് എന്തില്ല, എന്താമിണ്ടാത്തേ, നമുക്കൊന്നും ഇല്ലാത്തതാണ്. അതുകൊണ്ടാണ് ഈ മിണ്ടാത്തതേ, ബാക്കി പുറമേ ഒക്കെ ഉണ്ട്, ആന്തരികമായ സുഖം നഹി നഹി. എത്രയോ ആൾക്കാരുടെ ജീവിതത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ജീവിതം കൊണ്ട് തനിക്ക് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കി ഈ പ്രശ്നത്തെ നമുക്ക് നമ്മളിൽ തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും, പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ രാജാവിന് അത് പറ്റിയില്ല. അതുകൊണ്ടാണ് ഭാര്യമാരുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയത്, കാട്ടിൽ വന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ കഥയൊക്കെ കേട്ടപ്പോൾ ആ ഋഷീശ്വരന്മാർക്ക് ഒരു ദയ തോന്നി, കൃപ തോന്നി. ഈ രാജാവിന് പുത്രനുണ്ടാകാൻ വേണ്ടി ആ വനത്തിൽ വച്ച് ഋഷികാന്മാർ മുൻകൈയെടുത്ത് ഒരു യാഗം ചെയ്യിപ്പിച്ചു. യാഗം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മം എന്ന് വിചാരിച്ചോളൂ. ദേവേന്ദ്രനെ പ്രീതിപ്പെടുത്തുക, പുള്ളിക്കാരൻ പ്രീതിപ്പെട്ട് കഴിഞ്ഞാൽ രാജാവിൻ്റെ പ്രശ്നം വേഗം തീരും എന്നുദ്ദേശിച്ചും കൊണ്ട് തുടങ്ങിയെന്നാണ്. അപ്പം അത് കുറച്ച് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗമാണ്. യാഗശാലയൊക്കെ ഒരുക്കി അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ശേഖരിച്ചു, വേണ്ട ആൾക്കാരെ ക്ഷണിച്ചു കൊണ്ടുവന്നു തുടങ്ങിയെന്നാണ്. അപ്പം അതിൽ മുഖ്യമായിട്ടുള്ള കർമ്മം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പുണ്യമായ കലശക്കുടത്തിൽ പുണ്യമായിട്ടുള്ള പവിത്രമായിട്ടുള്ള ജലം അതിൽ വെച്ച് അത് ജപിക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ ജപമൊക്കെ തുടങ്ങും, വൈകുന്നേരം ഒക്കെ ആകുമ്പോഴേക്കും ഒരു വിധമൊക്കെ കഴിയും. പിന്നെ എല്ലാവരും അവരവരുടെ അന്നത്തെ വൈകുന്നേരത്തെ കർമ്മങ്ങൾ, കുളി, സന്ധ്യാവന്ദനാദികൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കഴിയും, അത് കഴിഞ്ഞാൽ കിടക്കും. അപ്പോൾ ഒരു ദിവസം രാത്രി കിടന്നിറങ്ങുന്ന ഈ രാജാവിന് പെട്ടെന്നൊരു ദാഹം വരികയാണ്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ, രാത്രി കിടക്കുമ്പോൾ. അതിനാണ് നമ്മൾ വെള്ളമൊക്കെ കൊണ്ടുവയ്ക്കണത്, അടുത്ത് വയ്ക്കും. ചിലർ ഫ്ലാസ്കിൽ തന്നെ എടുത്ത് വയ്ക്കും. ഫ്ലാസ്കിലാണെന്നുള്ളത് ഉറക്കത്തിലുള്ള വന്നിട്ട് ചിലപ്പോൾ ചൂടോടെ എടുത്ത് വയ്ക്കും. ഇവിടെ എന്ത് ചെയ്തു, രാത്രി ഉണർന്നപ്പോൾ കലശലായിട്ടുള്ള ദാഹം തൊണ്ട വരണ്ടു. രാജാവ് ശുദ്ധ ആത്മാവായതുകൊണ്ട് എഴുന്നേറ്റ് പതുക്കെ പതുക്കെ ചെന്ന് നടന്ന് വെള്ളം നോക്കിയെന്നാണ്. എവിടെ എത്തി? യാഗശാലയിലെത്തി. പവിത്രമായിട്ട് ജപിച്ചും കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പത്നിമാർക്ക് സന്തതി ഉണ്ടാകുവാൻ വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിച്ചും കൊണ്ട് ജപിച്ചും കൊണ്ടിരിക്കുന്ന ആ പുണ്യമായ മന്ത്രഭൂത സഹിതമായ ജലം ആണ് എന്നുള്ളത് അറിയാതെ ഇദ്ദേഹം അതിൻ്റെ കെട്ടൊക്കഴിച്ച് അതിലൊരു തുള്ളി വെള്ളം പോലും പുറത്ത് കളയാതെ മുഴുവൻ കുടിച്ച് അതുപോലെ പാത്രം അവിടെ വച്ച് അതുപോലെ തിരിച്ചു വന്ന് അതുപോലെ അവനവൻ്റെ ഇടത്ത് കയറി കിടന്നു. പിറ്റേ ദിവസം ഋഷികൾ രാവിലെ എഴുന്നേറ്റ് കുളിയും അവരുടെ സന്ധ്യാവന്ദനങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും തൊട്ട് ജപിക്കാനായിട്ട് ഇവിടെ വന്നപ്പോൾ എന്തുണ്ടായി? അതിൽ തുള്ളി വെള്ളമില്ല. ആരാണ് ഈ പുംസവന ജലം കുടിച്ചത് എന്നുള്ള ചോദ്യം വന്നു. ഈ 100 സ്ത്രീകളാണല്ലോ, ഇവരൊന്ന് ഇത്ര ഈ കാട്ടിൽ വന്ന് താമസിച്ച് ഇത്ര ദിവസത്തെ പരിചയമേ ഉള്ളൂ ആർക്ക്? ഋഷികൾക്ക്. അപ്പോൾ ഇവരുടെ ഇടയിൽ വല്ലൊരു മത്സരമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലേ സപത്നി? ഇത് അപ്പോൾ അവൾക്ക് കിട്ടണ്ട, എനിക്ക് കിട്ടണം എന്നൊക്കെ വെച്ചാൽ ചിലപ്പോൾ ചിലവരൊക്കെ അങ്ങോട്ട് ഒപ്പിച്ചു എന്ന് വരും. അങ്ങനെ വല്ലതും ആണോ എന്നറിയാൻ വേണ്ടി അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു, ഞാനല്ല 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 എന്ന് പറഞ്ഞു.
ഇവിടെ ഈ ലഹള കേട്ട് രാജാവ് വന്നു. എന്താ ഇവിടെ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ജപിക്കേണ്ട പുംസവന ജലം തുള്ളി പോലും ഇല്ല മഹാരാജാവെ. ആരെടുത്ത് കുടിച്ചു? കുടിച്ചോരുന്ന് സത്യമെങ്കിലും പറഞ്ഞാൽ മതി. ഞങ്ങൾ വേറൊന്നും ചോദിച്ചില്ല. ഇതാരാ കുടിച്ചേന്നേ ചോദിച്ചുള്ളൂ, വേറൊന്നും ചോദിച്ചില്ല. ഇവര് ഞാനല്ല ഞാനല്ല എന്ന് പറഞ്ഞു. രാജാവെ അങ്ങേക്ക് അറിയോ? ഓ അറിയാം. ആരാ കുടിച്ചേ? ഞാൻ തന്നെ. അഹോ ദൈവബലം ബലം. അവർക്ക് ചിരിയും വന്ന് ഉറക്ക ചിരിച്ച് അവര് ഈശ്വരന്റെ ബലം തന്നെ വലുത് എന്ന് പറഞ്ഞു. അത് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ത്? ഈശ്വരശക്തിയാണ് വലുത്, മനുഷ്യ പ്രയത്നം എത്രയോ നിസ്സാരം. പ്രയത്നത്തെ താഴ്ത്തി കാണിച്ചില്ല, അത് നിസ്സാരമാണ്. ദൈവബലമാണ് ബലം എന്നാണ് ഇത്. ഇത് ശരിക്കും അടർത്തിയെടുത്താൽ നല്ലൊരു പ്രബന്ധത്തിനുള്ള വകയുണ്ട്. ഈശ്വരൻ്റെ ബലമാണ് വലുത്, ഈശ്വരശക്തി. അതെന്താ ഇവർ പറയാൻ കാരണം? ഇവര് ഇദ്ദേഹത്തിന് സന്തതികളുണ്ടാകണം എന്ന് വിചാരിച്ച് സങ്കല്പമൊക്കെ ചെയ്ത് അവരുടെ തപോബലം മുഴുവൻ ഈ പുംസവന ജലത്തിലേക്ക് കൊണ്ടുവന്ന് ചെയ്തും കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രയത്നത്തേക്കാൾ വലുതാണ് ആരുടെ? ഈ ഒരു ആശയം നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി. ഞാൻ അങ്ങനെ ചെയ്തല്ലേ, ഞാൻ ഇങ്ങനെ ചെയ്തതല്ലേ, മറ്റതല്ലേ, എന്നിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ. അവിടെയാണ് ഈ ഈ മന്ത്രം എടുത്ത് അല്ലെങ്കിൽ ഈ ശബ്ദം ഉപയോഗിക്കേണ്ടത്. ദൈവബലം. തല ആട്ടിയാൽ പോരാ, ചിലപ്പോൾ പോയി കളയും. ഇത് തലേ കയറണം. ആട്ടിക്കളയാ പലരും. ഇത് തലേ കയറി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. തലേ കയറേണ്ടത് തലേ കയറന്നെ വേണം, എന്നാൽ തലേ കയറരുത്. ഞങ്ങളുടെ സങ്കല്പത്തെക്കാളും തപസ്സിനേക്കാളും ഈശ്വരൻ്റെ വിധി അല്ലെങ്കിൽ ആ ചൈതന്യം തന്നെയാണ് വലുത് എന്നും പറഞ്ഞ് അവരെന്ത് ചെയ്തു? ഉടനടി ഭഗവാനെ നമസ്കരിച്ചു. രാജാവിൻ്റെ പത്നിമാർക്ക് അമ്മയാകുവാൻ ഒരു കുഞ്ഞിന് പോലും സന്തതിയെ കൊടുക്കാൻ അർഹതയില്ല. അതാണ് ഋഷികൾ പറഞ്ഞതിൻ്റെ താല്പര്യം. അപ്പോൾ അർഹതയില്ലാത്തവർക്ക് നമ്മൾ നമ്മുടെ തപോബലത്തെ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ വിജയിക്കും എന്ന് വിചാരിക്കരുത്. അതിനാര് വിചാരിക്കണം? ഭഗവാൻ വിചാരിക്കണം. എന്തു സന്ദേശം ഈ കഥകൾക്ക്! അങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുക ഭാഗവത ചെറിയൊരു കഥയിൽ. അവർക്ക് മനസ്സിലായി, ഈ അർഹതയില്ലാത്തവർക്ക് വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ എന്തുണ്ടാവും? നമ്മുടെ പ്രയത്നഫലം, പ്രയത്നഫലം. അപ്പൊ കളയണോ വേണ്ടേ എന്നുള്ളത് ഇനി നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടു എന്നാ പറയുന്നത്. എന്തായാലും ഇവിടെ ഇത് എടുത്തു കുടിച്ചത്. എന്നാൽ ഋഷികൾ ചെയ്ത ആ ജപത്തിൻ്റെ ശക്തി അത് വിഫലമായില്ല. ഏതാ വിഫലമായത്? ഇദ്ദേഹത്തിൻ്റെ പത്നിമാർക്ക് കുട്ടിയുണ്ടാവണം എന്നുള്ള അവരുടെ ആഗ്രഹമാണ് വിഫലമായത്. രാജാവിന് കുട്ടിയുണ്ടാവണോ? അതുണ്ട്. കാരണം എന്താ? ഇപ്പോൾ ഗർഭശ്രീമാനായിട്ട് ഇരിപ്പോൾ ആര്? ലോകത്തിലെ ആദ്യത്തെ പുരുഷനാണ് ഗർഭശ്രീമാനായിട്ട്. ശ്രീമാൻ എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. ഗർഭശ്രീമാനായിട്ട് ഇരിപ്പായി പാവം. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ കുക്ഷിയുടെ വലത് ഭാഗം കീറി ആദ്യത്തെ സിസേറിയൻ എന്ന് വേണമെങ്കിൽ നമുക്ക്. ഇപ്പോൾ സിസേറിയൻ ഒരു നിയമം ഇല്ലെങ്കിൽ ഒരു എല്ലാവരും ഉള്ള ഒരു കാര്യമായതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഉപമ ചെയ്തു എന്ന് ഇത്രയും പറയണല്ലോട്ടോ. ഇനി വേറെ ഇതെങ്ങനെയാ സിസേറിയൻ ആവുകയെന്ന് എന്നോട് ചോദിക്കരുത്. എന്തായാലും കയറി പുറത്തേക്കെടുത്തു. അത്ഭുതം എന്താണെന്ന് ചെയ്യാൻ, പുറത്തെടുത്തപ്പോൾ കുട്ടി കരച്ചിൽ തുടങ്ങി. ഈ ദാഹം കൊണ്ടാണല്ലോ ഈ വെള്ളം പുൻസന ജലമെടുത്ത് കുടിച്ചത്. അതേ ദാഹം ആർക്കുണ്ടായി? ആ കുട്ടിക്കുണ്ടായി. കുട്ടിയുടെ കരച്ചിൽ ആ കാട് മുഴുവൻ പ്രകമ്പനം കൊണ്ടപ്പോൾ ഈ കരച്ചിലിൻ്റെ ശബ്ദം ആരുടെ അടുത്തെത്തി? ദേവേന്ദ്രൻ്റെ അടുത്ത്. ദേവേന്ദ്രനെ ഉദ്ദേശിച്ചിട്ടാണിത് ചെയ്തത്. പാവം ദേവേന്ദ്രൻ ഇവിടെ വന്ന് എന്ത് ചെയ്തു? തൻ്റെ കയ്യിൽ അല്പം അമൃതെടുത്ത് പുരട്ടി ആ കുട്ടിയുടെ വായയ്ക്ക് വച്ചു കൊടുത്തു. അന്ന് മുതൽ തുടങ്ങിയതാണെന്ത്? നമ്മൾ ആലോചിക്കണം. ജന്മന ആദ്യം തന്നെ അമൃതെടുക്കാൻ സാധിച്ചത്. നമ്മളിപ്പോൾ അമൃത് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ചിലതൊക്കെ സ്വർണത്തിൽ വെച്ച് ഇങ്ങനെ കുറേശേ
കൊടുക്കുന്നുണ്ട് ഇല്ലേ, കുട്ടിയുടെ ആരോഗ്യത്തിനും ബുദ്ധിയുടെ വികാസത്തിനൊക്കെ വേണ്ടി. അമൃത് നേരിട്ട് മേടിച്ച ആളാണ്. അപ്പോൾ ഋഷികളുടെ തപോബലൊന്നും വൃത്തിയായിട്ടില്ല. അവരുടെ തപോബലം ഒരൊറ്റ സ്ഥാനത്ത് മാത്രമേ പരാജയപ്പെട്ടുള്ളൂ. എന്ത്? ആ സ്ത്രീകളിൽ സന്തതി ഉണ്ടാവണം എന്നുള്ള സങ്കല്പം തെറ്റിപ്പോയി. അത് ഭഗവാൻ അനുവദിച്ചില്ല. എന്നാൽ അതേസമയം ഇദ്ദേഹത്തിന് പുത്രനുണ്ടാകണമെന്നുള്ള ആ ആഗ്രഹം അത് സഫലമാക്കുകയും ചെയ്തു. ഗുരുനാഥൻ പറയാറുണ്ട്, ആണിന് ആണുങ്ങൾക്ക് ജനിച്ചവനാണ്, ആണത്വമുള്ളവനാണ് എന്നർത്ഥം. ആ പൗരുഷുണ്ട് എന്നാണ്. അങ്ങനെ മാം ധാത എന്ന് വിളിച്ചും കൊണ്ട് ദേവേന്ദ്രൻ തൻ്റെ കയ്യിലെ അമൃത് കൊടുത്ത് വളർത്തി. അമൃത് കുടിച്ച് വളർന്നവനാണ്. ഈ അമൃത് ആസ്വദിച്ചവന് ലോകത്തിലെ മറ്റൊന്നും പിന്നെ എന്താവില്ല, ഇഷ്ടപ്പെടില്ല എന്നാണ്. രാവണൻ മുതലായ അതിശക്തി ശക്തന്മാരായിട്ടുള്ള പോലും ഈ മാന്ധാതാവിൻ്റെ മുമ്പിൽ ഭയപ്പെട്ടുപോയി എന്നാണ്. അത്രയും ശക്തിയുള്ളവനാണ് ആ കുട്ടിക്ക്. മാന്ധാതാവ് എന്നുള്ള പേരുണ്ടെങ്കിലും ത്രസദ്യസ്യു എന്നുള്ള പേര് ദേവേന്ദ്രനാണ്. നാമകരണം ചെയ്തതാരാ? ദേവേന്ദ്രൻ. അമൃത് കൊടുത്തതാരാ? ദേവേന്ദ്രൻ. നേരെയാവാതിരിക്കുവോ? എന്താ മിണ്ടാത്തെ? ശരാ, നമ്മളിവിടെ താങ് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഉത്തരം വരട്ടെ. ഈ മാന്ധാതാവിന് 100 പെൺകുട്ടികൾ. ആ 100 പെൺകുട്ടികളെ വിവാഹം ചെയ്ത ആളാണ് ആര്? സൗഭരി. ആ കഥ ഗംഭീര, അത് പറയാൻ ഒരു മണിക്കൂർ എടുക്കും, അപ്പോൾ പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഈ മാന്ധാതാവ് തൻ്റെ മരുമകൻ്റെ, ഋഷിയായിട്ടുള്ള സൗഭരി മഹർഷിയുടെ ദാമ്പത്യ ജീവിതം കണ്ട് അത്ഭുതപ്പെട്ടു പോയെന്നാണ്. അതോ അദ്ദേഹം പുറമേ ഇരുന്നു കഴിഞ്ഞാൽ വീണുപോകും എന്ന് ഭയപ്പെട്ടിട്ട് കാളിന്ദിയുടെ അന്തർ അകത്ത് കയറി, അല്ലെങ്കിൽ കാളിന്ദിയിൽ മുങ്ങിക്കിടന്നും കൊണ്ട് തപസ് ചെയ്ത ആളാണ്. പ്രാണജയം നേടണം. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ പുറകുള്ളൊക്കെ ശ്വാസം മുട്ടും. ഇദ്ദേഹം പ്രാണജയം ചെയ്ത് വെള്ളത്തിലേ മുങ്ങിക്കിടന്നും കൊണ്ട് തപസ് ചെയ്ത ആളാണ് സൗഭരി. മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ടു എന്നാണ്. മനുഷ്യർ വിചാരിച്ച് നമുക്ക് മാത്രമേ ദാമ്പത്യ ജീവിതം ഉള്ളൂ എന്നാണ്. അണിഞ്ഞൊരുങ്ങലും പോക്കലും കളിക്കഞ്ചിലും ഒക്കെ നമുക്ക് മാത്രമേ ഉള്ളൂ ലോകത്തിൽ, നമ്മളെപ്പോലെ വേറെ ആരും. മത്സ്യങ്ങളുടെ ദാമ്പത്യം എന്ത് രസം, വീക്ഷിക്കണം, ഇതൊക്കെ കാണണം. പ്രകൃതിയിൽ ഓരോ കാര്യങ്ങളെയും നമ്മൾ നിരീക്ഷണം ചെയ്യുക. ഒരു ഗവേഷണ ബുദ്ധിയോടുകൂടി പലതും പഠിക്കാനുണ്ട്. ആരല്ലൻ ഗുരുനാഥൻ, ആരല്ലൻ ഗുരുനാഥ, പാരീതിയിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്തോ. ഈ പാരിലുള്ളതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. ഈ സൗഹരി മഹർഷി മത്സ്യങ്ങളുടെ ദാമ്പത്യം കണ്ട് അല്പം കാമമുള്ളിൽ ഉണർന്നപ്പോൾ നേരെ മാന്ധാതാവിൻ്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിന് അവിടെ കുട്ടികളുണ്ട്, 50 കുട്ടികൾ. 100 എന്ന് പറഞ്ഞത് തെറ്റിപ്പോയിട്ടോ, ആദ്യത്തെ കഥയിലാണ് 100 ഉണ്ടാകുന്നത്. ഈ 50 പെൺകുട്ടികളെയും ആദ്യം അവർ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. തപോബലം കൊണ്ട് നല്ല സൗന്ദര്യത്തിലായിട്ട് വന്നപ്പോൾ ആ 50 പേരെയും, തേക്കാത്ത എണ്ണ ധാര എന്ന് പറയണ പോലെ 50 എണ്ണത്തിനെയും കൊണ്ടുപോയി. മാത്രമല്ല 50 രൂപം ധരിച്ച് 50 കൊട്ടാരങ്ങൾ പണിതു. നല്ല ബുദ്ധിമാനാണ് അദ്ദേഹം. ഒരു കുടുംബത്തിൽ വെച്ചില്ല, 50 കൊട്ടാരങ്ങൾ വെച്ച് 50 സ്വരൂപങ്ങൾ സ്വീകരിച്ച് അവർക്ക് കൊടുത്ത വർണ്ണന കേൾക്കുമ്പോൾ, സൗകര്യങ്ങൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും എന്നാണ്. എന്നിട്ട് ഇതിൽ ഓരോരുത്തരും, അദ്ദേഹത്തിന് ധാരാളം പുത്രന്മാരുണ്ടായി. ഒരു ദിവസം അദ്ദേഹം ഒന്ന് കണക്കെടുത്തു, ഒന്നായ ഞാൻ ഇപ്പോൾ എത്രയായി തീർന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം സ്വയം ഒരു പാട്ട് പാടുന്നുണ്ട്, അയളൻ പാടിയ പാട്ട് പോലെ സ്വയം പാടി അദ്ദേഹം ഇതൊക്കെ ഉപേക്ഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഈ ദാമ്പത്യ ജീവിതം കണ്ട് സ്തബ്ധനായിട്ടാണ് മാന്ധാതാവെല്ലാം ഉപേക്ഷിച്ചു പോയത് എന്നാണ്. അപ്പോൾ ആ കഥകളുടെ കോർക്കലാണ്, ഭാഗവതത്തിലെ കഥകളിങ്ങനെ കോർത്ത് വയ്ക്കുക എന്ന് പറയാറില്ലേ, ആ വേണ്ടത് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ തപസ് ചെയ്തവർക്ക് പോലും അവരുടെ കാമങ്ങളെ, ഉള്ളിൽ പൊന്തുന്ന കാമങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്ത്? ഇവിടെ ചോദ്യം അതാണ്, നമ്മുടെ അവസ്ഥ എന്ത് എന്നാണ്. സ്വതവേ ബഹിർമുഖനായിരിക്കുന്ന നമുക്ക്
അന്തർമുഖിത്വം എന്നുള്ളത് എന്താണെന്നറിയില്ല. നമ്മൾ ചൊല്ലും അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്നൊക്കെ സഹസ്രാമം ലളിതാ സഹസ്രാമൊക്കെ ചൊല്ലും, അത് കഴിഞ്ഞാൽ അത് അതോടുകൂടി തീർന്നു. അന്തർമുഖ സമാരാധ്യയാണെന്നൊക്കെ പറഞ്ഞ് വേഗം ബഹിർമുഖനായിട്ട് ഇവിടുന്ന് ഓടിപ്പോകും. ഇവിടെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള വേദികൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്ന് ഇത്ര മാത്രം, അവനവൻ്റെ സ്വഭാവം അനുസരിച്ച് സ്വന്തം ജീവിതം കൊണ്ട് അകം എന്നുള്ളത് പ്രസന്നമാക്കി തീർക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്നാണ്. അല്ലാതെ നമുക്ക് യോഗ്യമല്ലാത്ത യോഗം കയറി പിടിച്ച് സ്വയം നമ്മൾ യോഗിയാകാൻ പുറപ്പെട്ടാൽ യോഗിയാവില്ല, ഭോഗിയാവും, ചിലപ്പോൾ രോഗിയായിട്ട് മാറുന്നതാണ്. സ്വന്തം സ്വഭാവത്തെ ആദ്യം തിരിച്ചറിയാൻ സാധിക്കണം. ആ തിരിച്ചറിവിന് വിചാരം അനിവാര്യമാണ്. ആ അനിവാര്യമായ വിചാരം കൊണ്ട് മാത്രം നമ്മളുടെ ഉള്ള അകം എന്നുള്ളത് പ്രസന്നമാക്കാൻ ശ്രമിക്കുക, അപ്പോൾ ജയിക്കും. അതുകൊണ്ടാണ് ഇവിടെ വിവിധ തരത്തിലുള്ള ആരാധനകളും സമ്പ്രദായങ്ങളും ഒക്കെ നിലവിലുണ്ടായത്. അവരവരെ കുറിച്ചറിഞ്ഞ് അവനവൻ എന്ത് വേണം ഉള്ളു നന്നാക്കാന്നാണ് ശ്രമിച്ചത്. അതുകൊണ്ട് അവർ ജയിച്ചു. അതുകൊണ്ട് മാറ്റം എന്നുള്ളതല്ല നമുക്ക് വേണ്ടത് എന്ന് തോന്നുന്നു. നമ്മെ അറിഞ്ഞ്, നമ്മുടെ ഉള്ളിൽ ഉള്ളതിനെ അറിഞ്ഞ് അവിടെ ഒരു അടക്കും ചിട്ടയും ഉണ്ടാക്കുക. സൗഭരി ഉണ്ടാക്കിയത് അതാണ്. സൗഭരി ഉപാഖ്യാനം നൽകുന്ന സന്ദേശം അതാണ്. മാന്ധാതാവിൻ്റെ കഥയിൽ കൂടെ നൽകുന്നത് അതാണ്. അപ്പോൾ ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് കേട്ടാൽ നടക്കാത്ത കഥ, പ്രത്യേകിച്ചും ഈ ആധുനിക യുഗത്തിൽ ശാസ്ത്രത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ്. പറയുമ്പോൾ നമ്മൾ വലിയ സയൻസ് പറയും, പക്ഷേ സയൻസ് അരിച്ചിട്ടാണോ നമ്മുടെ നിത്യജീവിതം? അല്ലല്ലോ. അപ്പോൾ സാധനയിൽ നിന്നുണ്ടായ സയൻസാണ് നമുക്ക് ഋഷികൾ നൽകിയിട്ടുള്ളത്. അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കണം. നമുക്കും സാധന ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ സാധനയ്ക്കുള്ള തടസ്സങ്ങൾ തിരിച്ചറിയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കഥകൾ എത്ര വൈചിത്രങ്ങളായിക്കോട്ടെ, വിരുദ്ധമായ ആശയങ്ങളെയൊക്കെ പ്രകടിപ്പിക്കുന്ന കഥകളായിക്കോട്ടെ, ഒരു വിരോധവുമില്ല. നമുക്കതിൽ നിന്ന് ചില സിദ്ധാന്തങ്ങൾ ലഭിക്കാനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ തിരിച്ചറിവിൻ്റെ നിമിഷമാണ് ധന്യത. ഞാൻ ഇത്രയും പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അടുത്ത പ്രഭാഷണത്തിനുള്ള സമയമായി. വളരെ പ്രസക്തമായിട്ടുള്ള ഈ കാലഘട്ടത്ത് പ്രസക്തമായിട്ടുള്ള ആത്മാരാമനായ അയോധ്യാപതിയായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ്റെ കഥകളിലേക്ക് നമുക്ക് ചെല്ലാം. അതിന് സ്വാമിജി എത്തിക്കഴിഞ്ഞിരിക്കുന്നു.